തെക്കുംകര പഞ്ചായത്തിലെ പുന്നമ്പറമ്പിൽ വൻ അഗ്നിബാധ. മച്ചാട് താണിക്കുടം റോഡിൽ അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന് തൊട്ടു സമീപം പ്രവർത്തിക്കുന്ന തിരുത്തിന്മേൽ സ്റ്റീൽസിലാണ് ബുധനാഴ്ച കാലത്ത് 11 മണിയോടെ തീ പടർന്നത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രധാന ജംഗ്ഷനിലായിരുന്നു അഗ്നിബാധ. സ്ഥാപനത്തിലെ സാധന സാമഗ്രികളെല്ലാം കത്തിനശിച്ചു. പെയിന്റ് ടിന്നർ ടിന്നുകളിലേക്ക് തീ പടർന്നതോടെ നിയന്ത്രണാതീതമായി. വടക്കാഞ്ചേരി തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് അഗ്നിരക്ഷാ സേനാ വാഹനങ്ങൾ എത്തിയാണ് തീ അണച്ചത്. 1 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ മണലിത്ര തിരുത്തിന്മേൽ ജോഷി അറിയിച്ചു. ബുധനാഴ്ച കാലത്ത് 11 മണിയോടെയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്നാണ് പ്രാഥമിക നിഗമനം. ജീവനക്കാർ പുറത്തേക്ക് ഓടിയിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. സ്ഥാപനം ഏകദേശം 11 മണിയോടുകൂടിയിട്ടാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, എന്റെ സ്റ്റാഫുകളായിരുന്നു എല്ലാവരും ഇരുന്നിരുന്നത്. പെയിന്റ് ടിന്നുകളിലേക്കും ടിന്നർ ബോട്ടിലുകളിലേക്കും മറ്റും തീ പടർന്നതോടെ അനിയന്ത്രിതമായ അഗ്നിബാധ ഏറെ നേരം പരിഭ്രാന്തി പരത്തി. ഗൃഹനിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധന സാമഗ്രികളും ലഭ്യമാകുന്ന സ്ഥാപനത്തിലെ PVC പൈപ്പുകൾ, വാട്ടർ ടാങ്കുകൾ, ഷീറ്റുകൾ തുടങ്ങിയവയുൾപ്പെടെ കത്തിനശിച്ച 1 കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളതായി സ്ഥാപനയുടമ ജോഷി പറഞ്ഞു. എനിക്കൊരു 1.5 കോടി എന്റെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, എല്ലാം ഞാൻ കണക്ക് നോക്കി വരുന്നേ ഉള്ളൂ. 1.5 കോടിയോളം മുതൽ മുടക്കുള്ള സ്ഥാപനത്തിലെ നാശനഷ്ടങ്ങൾ പൂർണ്ണമായും വിലയിരുത്തിയിട്ടില്ല. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയ പരിസരത്ത് നിറയെ വ്യാപാര സ്ഥാപനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തെ മറ്റു കടകളിലേക്ക് തീ പടരാതിരുന്നതും കൂടുതൽ അപകട സാധ്യത ഒഴിവാക്കി. വടക്കാഞ്ചേരിയിൽ നിന്നും തൃശൂരിൽ നിന്നുമായി എത്തിയ 3 യൂണിറ്റ് അഗ്നിശമന സേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. അനിലക്കര MLA, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീജ ഉൾപ്പെടെ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി.